ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ലല്ലേ. അന്ന് ചെറുതായിട്ടൊന്ന് പനിച്ച് നല്ല ബോഡി പെയിനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തീരെ ഒരു നമുക്കൊരു വീഡിയോ എടുത്തില്ല, ഒന്നിനും ഒരു ഉഷാറുണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ വിശേഷങ്ങളിലേക്ക് പോലെയായിരുന്നു. ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അറിയണല്ലേ. അപ്പോൾ നല്ല വലിയ ചപ്പാത്തി തന്നെ കേട്ടോ ഞാൻ പരത്തിയത്. രണ്ടെണ്ണം വെച്ചിട്ട് അത്രയും വലിയൊരു ചപ്പാത്തി ഇട്ടാ. അങ്ങനെ അതിലേക്കൊരു പയറ് കറി ഉണ്ടാക്കിയിട്ടാ. പിന്നെ ഇന്നലത്തെ കുറച്ച് മാന്തളിൻ്റെ കറി ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ രസം വെച്ച്, ഇന്ന് പിന്നെ മീൻകറി വീണ്ടും വെക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒക്കെ വേസ്റ്റാകും. അപ്പോൾ ഈ രസമാകുമ്പോൾ പിന്നെ എല്ലാവർക്കും മോൾക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒന്ന്, അങ്ങനെ പയറുകറിയൊക്കെ ഞാനൊന്ന് കടുക്കൊക്കെ പൊട്ടിച്ചെടുത്തുട്ടാ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഞാനൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കുഴച്ചെടുത്താട്ടാ. അപ്പോൾ ഈ തിളച്ച വെള്ളമൊക്കെ എടുക്കണമാകുമ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ആ ഒരു സോഫ്റ്റിൽ തന്നെ നമുക്ക് ഇരിക്കും കേട്ടാ. മുന്നൊന്നും ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടാ കുഴച്ചിരുന്നത്. അപ്പോൾ കുഴച്ച് കുഴച്ച് കുഴച്ചിട്ട് ഉണ്ടാക്കിയാലും ചെരിയുമ്പോഴേക്കും ഇങ്ങനെ വറക്കും കുള്ളി പോലെയാവും കേട്ടാ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ കുഴക്കുന്നതിൻ്റെ ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നമുക്ക് കിട്ടും കേട്ടാ. അപ്പോൾ നടുക്കളയിൽ വലിയൊരു ഇതൊന്നുമില്ല, കുറച്ച് വയറുണ്ടായിരുന്നു കേട്ടോ. അതായിട്ട് ഞാൻ കുറച്ച് നാളികേരൊക്കെ ഇട്ടിട്ട് ഒരു തോരനും വെച്ച്. അപ്പോൾ ഞങ്ങളെ മുന്നിത്തെ വീട്ടിലെ ആ ഉപ്പ മരിച്ചിട്ടാ. അപ്പോൾ അതിൻ്റെ അവിടുത്തെ എന്തൊരു പരിപാടിയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല മണമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ കൊഞ്ചും മക്കളെയൊക്കെ വിളിച്ചിട്ട് ഈ റോട്ടുമ്മ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 30 പ്രാവശ്യമായിട്ടേ പോണ് ചിരിയും വരെ. അപ്പോൾ ഞാൻ ഓടിച്ചതാ വടക്കോർത്തേക്ക്. ഞാൻ പറഞ്ഞ ഏജി, മക്കളെ ഏതെങ്കിലും ഒന്ന് വണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു 30 പ്രാവശ്യമായി പോയി വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വീട്ടിൽ കുഞ്ചു പൂവലുണ്ട് കേട്ടാ. അപ്പോൾ ഒന്നിപ്പോൾ മണമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോവാ വരിക പോവാ വരിക. അങ്ങനെ ഞാൻ അമ്മേനെയും രണ്ടു മക്കളും പിന്നെ ഒന്നാ മതിലമ്മ വന്നിട്ട് പുറത്തുനിന്ന് ആരോ കൊണന്നാക്കി വിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ടൈല്. അപ്പോൾ ആ മൂന്നിനെയും കൂടിയിട്ട് ഞാൻ പുറത്തേക്ക് പായിച്ചതാ കേട്ടോ. അപ്പുറത്തേക്ക് രണ്ട് വണ്ടിക്കാർ നിർത്തിയിട്ടാ, ഇത് അടിയിൽപ്പെടാൻ പോയിട്ട് ഇപ്പം തന്നെ ചത്തേരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് പനിയാണ്, തലേന്നും നനച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വടക്കോർത്ത മുറ്റൊന്ന് അടിക്കുകയാണ് കേട്ടാ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉമ്മാരൊക്കെ ഒന്ന് അടിക്കും. ഒറ്റ ട്രിപ്പിനായിട്ട് പറ്റില്ല കേട്ടാ. അപ്പം നമുക്ക് ഈ സമയത്ത് ഈ പനിയുടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടാ. അതാണ് പിന്നെ വല്ലാണ്ട് അടുക്കളയിൽ നമ്മൾ വീഡിയോയിലൊന്നും വന്നാത്തത്. ഇതതിൻ്റെ പിറ്റേ അതിൻ്റെ മുന്നത്തെ ഒരു ദിവസത്തെ കേട്ടാ. അപ്പം ഞാൻ ഈ കർക്കിടം 10 കഴിഞ്ഞതിന് 30 കഴിയുന്നതിൻ്റെ മുന്നത്ത് ഗുരുവായൂർ പോകണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ അങ്ങനെ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടനും പണിത്തിരക്കുണ്ട്, ഒഴിവില്ല. മോളും ഓളൊക്കെ ഫ്രണ്ട് കൂടിയിട്ട് കുറച്ച് ദിവസം മുന്നേ പോയി. അപ്പോൾ എനിക്ക് എന്തായാലും ഗുരുവായൂർ പോകുക തന്നെ വേണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടാ. 9:30 ബസ്സിന് പോയി. ഇത് പോകാൻ വന്നിട്ടെന്നല്ലേ, അതാണ്. അപ്പോൾ വന്നിട്ട് നാളെ ഒരു ആങ്ങളരെ മോളെ ഒരു വീട് താമസമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ചെരുപ്പൊക്കെ നാശമായിരിക്കണം. അപ്പം മോനും കൂടിയിട്ട് ഓനും ചെരുപ്പ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയതാണ് കേട്ടാ. അപ്പോൾ ഒക്കേനും പ്രത്യേകം പ്രത്യേകം നല്ല അടിപൊളി സെലക്ഷനാട്ടാ. അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റിയത് ഞാൻ എൻ്റെ മനസ്സിൽ ഊഹിച്ചൊരു ചെരുപ്പ് ഇല്ല കേട്ടോ അവിടെ. പിന്നെ ഉള്ളേന്നൊന്നു എടുത്തു എന്ന് മാത്രം കേട്ടോ കേട്ടോ. ആരോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര കുരണ്ട്. അപ്പോൾ അങ്ങനെ നോക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വെച്ചതിൽ ഉള്ളതിൻ്റെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചൊരു കുറച്ചും കൂടി ഒരു ഇതുള്ള ചെരുപ്പാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടതൊന്നും അങ്ങനെ ഞാനും എടുത്തു. അപ്പോൾ ഗുരുവായൂർ പോയ വിശേഷങ്ങൾ പറയാം. അപ്പോൾ 9:30 ബസ്സിന് പോയി. അവിടെ എത്തുമ്പോൾ 10:30. അങ്ങനെ വേഗം പോയി വരിയിൽ നിന്നിട്ട് അന്നാണെങ്കിലോ ഉദയാസ്തമയ പൂജ ഉണ്ടായിരുന്നത്ര അന്ന അവിടെ ആരോ വക ഈ ചെരുപ്പട്ടം ഞാൻ എടുത്ത്. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അടക്കുക തുറക്കുക ഭയങ്കര തിരക്കിട്ടാ. ഇതുവരല്ലേ ഞാൻ ഗുരുവായൂർ ഇത്രയും ക്യൂവിൽ നിന്നിട്ട് 4.5 മണിക്കൂർ നേരമൊക്കെ ക്യൂവിൽ നിന്നിട്ടാ. അപ്പം ഞാനിവിടെ ദോശയ്ക്കിരുന്നു. അപ്പോൾ കുളി ഏട്ടനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുളി കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കിയിട്ട് രണ്ട് ദോശ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് സാരി കൊടുത്ത് പടഞ്ഞ് വന്ന് നോക്കുമ്പോൾ 9:05. അപ്പോൾ 9:30 കേട്ടോ ബസ് വേഗം ഓടി. ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. അങ്ങനെ പോയ പാട് ഞാൻ വരിയിൽ നിന്നിട്ടാ. ഇത് 2-3 ദിവസമൊക്കെ കുറേശ്ശെ വീടി കേട്ടത്. അപ്പോൾ ഇത് ചെരുപ്പ് മേടിച്ചിട്ട് വരുമ്പോൾ അങ്ങനെ അപ്പൂന് ഒരു ബെൽറ്റ് മേടിക്കാൻ വേണ്ടി കയറിയതാട്ടാ. വെച്ചും ഒക്കെ കണ്ടിട്ട് അവിടെ എല്ലാതും പ്രാവും പൂച്ചും മീനും എല്ലാ സർവത്ര സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അപ്പൂൻ്റെ ബെൽറ്റൊന്നും ചെറുതാണല്ലോ. അപ്പോൾ ഓനും ഇപ്പോൾ വലിയ ചെക്കനായില്ലേ.
അപ്പോൾ ഓനൊരു ബെൽറ്റ് വാങ്ങാൻ കയറി. പക്ഷെ ഓനെ കുറച്ചും കൂടി ഒന്ന് കഴുത്ത് വലുതാവണം കേട്ടോ. അപ്പം അതുവരെ പിള്ളേനായിട്ട് പോട്ടെ, ഇത് ഇട്ട് നോക്കുമ്പോൾ കുറച്ച് വലുപ്പം കൂടുതലാണ്. അപ്പം പിന്നെ അത് അങ്ങനെ അവിടെ വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ ചെരുപ്പൊക്കെ മേടിച്ച് വന്ന് നോക്കുമ്പോൾ മോള് ഇവിടെ ആ പാനിപൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇത് പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ അവള്. അപ്പോൾ അത് പൊരിച്ച് പിന്നെ അതിലേക്കുള്ള മസാല ഇതൊക്കെ ഉരുളക്കിഴങ്ങും ഒക്കെ പൊരിച്ചിട്ട് ഓൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏതോ പുറത്തുനിന്ന് ഒരു നായ വന്നതിന് അപ്പു കരകി കേട്ടോ. ഇനിയിപ്പോൾ ആ കരച്ചിലൊന്ന് മാറ്റി വരാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ട് താമസമൊക്കെ കഴിഞ്ഞ് അതിന് കഴിഞ്ഞ് വന്ന് ഇപ്പം 5 മണിയായിട്ടാ. ചാവക്കടാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടട്ടാ. അപ്പം അതൊന്ന് എഡിറ്റ് ചെയ്യാൻ ഒന്നിനുള്ള സമയമില്ല. അപ്പം അത് ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ പാനിപൂരിയൊക്കെ ഒരെണ്ണമൊക്കെ ഞാനും കഴിച്ചിട്ടാ. ഈ നമ്മൾ സാധാരണ റവയായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, വല്ല വേറെ എന്തോ ഒരു ടേസ്റ്റാണ് ഇട്ടാ തോന്നിയത്. അപ്പോൾ അങ്ങനെ ഇത് ഗുരുവായൂർക്ക് പോണ ഒരു വീഡിയോ കേട്ടാ. അങ്ങനെ ഈ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ ആദ്യമായിട്ട് പോകും കേട്ടോ ഒറ്റയ്ക്ക് ഗുരുവായൂർക്ക്. എന്തായാലും വെള്ളയ്ക്ക് ഒരു വാശി തന്നെയായിരുന്നു ഗുരുവായൂർ ഈ കർക്കിടകം കഴിയുന്നതിൻ്റെ മുന്നേ പോകണം എന്നുള്ളത്. എന്തായാലും പോയി മണിക്കൂറുകൾ കുളിക്കോ നിന്ന് തൊഴുതിറങ്ങുമ്പോൾ 2:30 ഇറക്കണം കേട്ടാ. പക്ഷേ കുറച്ച് നേരമൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂവിൽ നിന്നിട്ട് അവിടുത്തെ ഒരു പ്രസാദമാണല്ലോ. പോയാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പോരല്ലുള്ളൂ. പിന്നെ അവിടെ ഭക്ഷണം കഴിഞ്ഞ് 10:30 കൊടുക്കൽ തുടങ്ങിയതല്ലേ. ഭക്ഷണം കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ ഹോട്ടലിൽ കയറിയിട്ടാ. എന്നാൽ ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് അപ്പോൾ അവിടെ ഒരു 1/2 മണിക്കൂർ നേരം ഇരിക്കുന്നവർക്കാണ് മസാലദോശയുള്ളൂ. അപ്പോൾ 1/2 മണിക്കൂർ നേരം വീണ്ടും ഇരിക്കണം. എനിക്കാച്ചിങ്ങനെ വാറ്റിന്ന് ഇങ്ങനെ കരിഞ്ഞ മണം വരുന്നുണ്ട് കുടൽ കരിഞ്ഞ് വിശന്നിട്ട്. അങ്ങനെ അവിടുന്ന് എണീച്ച് പോകുന്നു. പോരുന്ന വഴിക്ക് വേറെ ഒരു സൈഡിൽ തന്നെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ചോറ്. അപ്പോൾ അവിടെ കയറിയപ്പോൾ ചോറുണ്ട്, ഒരു വെളിച്ചൊരു ചോറും സാമ്പാർ കേട്ടാ. പിന്നെ വിശപ്പിൻ്റെ പൂക്കൊണ്ട് 100 രൂപ കേട്ടാ. എനിക്കിങ്ങനെ അത്ഭുതമാവുക. അങ്ങനെ എന്തായാലും വേണ്ട ഒരു ഇത്തിരി ചോറ് ഞാൻ വാങ്ങി കഴിച്ചു കേട്ടാ. അങ്ങനെ ഈ ബസ് സ്റ്റാൻഡൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിറക്കും കേട്ടാ പണി നടക്കണ കാരണം. അപ്പോൾ സാധാരണ നമ്മൾ പടിഞ്ഞാറ് നടക്കലാണ് പോയി ഇറങ്ങാറ് കേട്ടാ. പക്ഷേ പടിഞ്ഞാറ് നടക്കലല്ല, അത് കിഴക്കേ ഭാഗത്ത് മഞ്ഞളാലിൻ്റെ കിഴക്ക് ഭാഗത്താട്ടാ കൊണ്ടുപോയി നിർത്തിയത്. അപ്പോഴേക്കും ഒരു തെക്കും മുടക്കും കിട്ടണില്ലേ. അപ്പോൾ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കാണുന്ന തന്നെ അമ്പലം. അപ്പോൾ മഞ്ഞളാൽ കണ്ടിട്ടാ. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായി. അങ്ങനെ ചിക്കനെ ഞാൻ പോവുകയാണ് കേട്ടോ. പോയ ഉടനെ ഞാൻ ഫോൺ വെച്ച് അങ്ങനെ വരിയിൽ നിന്ന് 10:45 വരിയിൽ നിന്ന് കുറേ നേരം നമുക്ക് ഇരിക്കാനൊക്കെ ഒരു സ്പേസൊക്കെ ഉണ്ട്, അതിന് കുറച്ചങ്ങോട്ട് പോകണം വരി. അങ്ങനെ നിന്ന് 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 4.5 മണിക്കൂർ നേരം വരിയിൽ നിന്നിട്ടാണ് കേട്ടാ തൊഴുതിറങ്ങിയത്. എന്നാലും ഞാൻ പോന്നു, വീട്ടിലെത്തുമ്പോൾ 5 മണിയൊക്കെ ആയിട്ടാ. അപ്പോൾ ഒരു വെള്ളക്കാന്താരിയുടെ വിത്ത് വാങ്ങിയിട്ട് മുളയ്ക്കുക നോക്കാമല്ലോ. അപ്പോൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബൈ.